പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ തിരുസന്നിധിയിലേക്ക് അടുത്ത് വരുവാന് ഞങ്ങൾക്ക് തന്നായി നല്ല ഭാഗ്യത്തിനായിട്ട് സ്തോത്രം. അങ്ങയുടെ വചനം പഠിക്കുവാൻ അടിയങ്ങളുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കണമേ, ബുദ്ധി നൽകിത്തരണമേ, ജ്ഞാനം പകർന്നു തരണമേ. തിരുവെഴുത്തുകളുടെ പൂർണ്ണമായ അർത്ഥങ്ങൾ മനസ്സിലാക്കി ഞങ്ങളുടെ ജീവിതം രൂപാന്തരപ്പെടുവാൻ തക്കവണ്ണം ഈ ക്ലാസ് മൂലം അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ നല്ല ഗുരുവായിട്ട് ഞങ്ങളുടെ കൂടെ ഉള്ളതിനായിട്ട് സ്തോത്രം. യേശുവിൻ പരിശുദ്ധനാമത്തിൽ തന്നെ ആമേൻ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വേദപുസ്തക വ്യാഖ്യാന ശാസ്ത്രമാണ്. അതിൽ ഇന്നലെ നമ്മൾ പഠിച്ചത് യേശു ക്രിസ്തു എങ്ങനെയായിരുന്നു പഴയ നിയമ തിരുവെഴുത്തുകളെ വ്യാഖ്യാനിച്ചിരുന്നത് എന്നാണ്. പലതിനും ഒരു തിരുത്തലുകൾ ആവശ്യമായിട്ട് വന്നു യേശു ക്രിസ്തുവിൻ്റെ കാലമായപ്പോഴത്തേന്. കാരണം യഹൂദ മതം മറ്റ് മതങ്ങളെ പോലെ കേവലം ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മാത്രം ഒതുങ്ങിയ ഒരു മതമായിട്ട് എന്ത് ചെയ്തു തീർന്നു. എന്തിനാണ് ന്യായപ്രമാണം കൊടുത്തത് എന്നുള്ളത് പോലും മറന്ന് അതിൽ നിന്ന് അനുസരിക്കാനും ആചരിക്കാനും വേണ്ടി മാത്രമുള്ള ചില നിയമങ്ങളും ചട്ടങ്ങളുമാക്കി അതിനെ എന്ത് ചെയ്തു രൂപാന്തരപ്പെടുത്തിയെടുത്തു. യേശുക്രിസ്തുവിൻ്റെ കാലമായപ്പോഴത്തേന് ഏതാണ്ട് 4000 ചില്ലുവാനം നിയമങ്ങളും ഉപനിയമങ്ങളും ഉണ്ടാക്കി കഴിഞ്ഞു മനുഷ്യന്. അപ്പോൾ ഇത് കൊടുത്തതിൻ്റെ ഉദ്ദേശം ഇപ്പോൾ എന്ത് ചെയ്യുന്നില്ല, നടക്കാതായി. അതുകൊണ്ട് കർത്താവിന് ന്യായപ്രമാണത്തെ മുഴുവനും പുനരാഖ്യാനം അല്ലെങ്കിൽ ഒരു പുനർ വിവർത്തനം ചെയ്യേണ്ടി വന്നു. അതെങ്ങനെയായിരുന്നു എന്നുള്ളത് ഇന്നലെ നമ്മൾ കണ്ടു. യഹൂദമതത്തിൻ്റെ വിശ്വാസ പ്രമാണത്തിൻ്റെ മുഖ്യമായിരിക്കുന്ന ചില കാര്യങ്ങളെ കർത്താവ് എടുത്ത് പറയുകയാണ് ഓരോന്നോരോന്ന്. സാമൂഹ്യ ജീവിതത്തിൽ ഉള്ള വിഷയങ്ങളെക്കുറിച്ച് എടുത്തു, മതപരമായ ജീവിതത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ച് എടുത്തു. ഇനി നമ്മൾ അടുത്ത് കഴിയാൻ പോകുന്നത് യേശു ക്രിസ്തുവിന് ശേഷം വന്നത് ആരുടെ കാലഘട്ടമാണ്, അപ്പോസ്തലന്മാരുടെ കാലഘട്ടമാണ്. അപ്പോൾ യഹൂദന്മാരെങ്ങനെ വ്യാഖ്യാനിച്ചതെന്ന് കണ്ടു, ന്യായശാസ്ത്രിമാരും ഒക്കെ വ്യാഖ്യാനിച്ചത് കണ്ടു നമ്മൾ. യേശു ക്രിസ്തു അതിനെ എങ്ങനെ വ്യാഖ്യാനിച്ചത് നമ്മൾ കണ്ടു. യേശു ക്രിസ്തുവിന് ശേഷം അപ്പോസ്തലന്മാർ എങ്ങനെയാണ് തിരുവെഴുത്തുകളെ വ്യാഖ്യാനിച്ചിരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോസ്തോലിക കാലഘട്ടം, അത് സൈഡ് ഹെഡിങ് ആണ് കേട്ടോ. അധ്യായം 5 അല്ലേ ഇത്. അധ്യായം 5-ാം അധ്യായത്തിൻ്റെ അടുത്ത സൈഡ് ഹെഡിങ് അപ്പോസ്തോലിക കാലഘട്ടം. ശ്രദ്ധിച്ചാട്ടെ, അപ്പോസ്തലന്മാർ തിരുവെഴുത്തുകളെ വ്യാഖ്യാനിച്ചപ്പോൾ തികച്ചും വ്യത്യസ്തമായൊരു വ്യാഖ്യാനമാണ് അവർ കൊടുത്തത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പഴയ നിയമത്തിൽ പ്രതിപാദിക്കപ്പെട്ടിരുന്ന യേശു ക്രിസ്തുവിൻ്റെ ജീവിതവും ശുശ്രൂഷയും ആര് കണ്ടു? അപ്പോസ്തലന്മാർ കണ്ടു. മറ്റൊരു ഭാഷ പറഞ്ഞാൽ, നിഴലായി പഴയ നിയമത്തിൽ വെളിപ്പെട്ടിരുന്നതിൻ്റെ പൊരുള് അപ്പോസ്തലന്മാർ കണ്ടു. അപ്പോൾ പഴയ നിയമത്തിലെ പല വാക്യങ്ങൾക്കും അതുവരെ കാണാൻ കഴിയാത്ത അർത്ഥം അതുവരെ അവർക്ക് പഴയ നിയമ വ്യാഖ്യാതാക്കൾക്ക് കണ്ടെത്താൻ കഴിയാതിരുന്ന പല അർത്ഥവും അപ്പോസ്തലന്മാർക്ക് കാണാനായിട്ട്, ഓ ഇതായിരുന്നു അല്ലേ ആ പറഞ്ഞതിൻ്റെ അർത്ഥം, ഇതായിരുന്നു അല്ലേ അന്ന് പ്രവാചകന്മാർ പ്രവചിച്ചിരുന്നത്. അപ്പോൾ പഴയ നിയമത്തെ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തോടും ഉപദേശത്തോടുമുള്ള വെളിച്ചത്തിലാണ് അപ്പോസ്തലന്മാർ എന്ത് ചെയ്യാൻ തുടങ്ങിയത്, വ്യാഖ്യാനിക്കാൻ തുടങ്ങിയത്. ഞാൻ പറഞ്ഞ അർത്ഥം നിങ്ങൾക്കെല്ലാം മനസ്സിലായല്ലോ. യഹൂദന്മാരെ കേവലം നിഴൽ മാത്രം വെച്ച് വ്യാഖ്യാനിച്ചു. യേശു ക്രിസ്തു
അതങ്ങനെയല്ലായിരുന്നു അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോസ്തോലിക കാലഘട്ടം വന്നപ്പോൾ യേശുവിൻ്റെ ജീവിതവും ശുശ്രൂഷയും കണ്ട അവർക്ക് പഴയ നിയമത്തെ കുറേയും കൂടെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കാണുവാൻ സാധിച്ചു. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായോ? ഉദാഹരണം പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട്, നമ്മൾ യാത്ര ചെയ്യുന്ന വഴിയിൽ നല്ല വെയിലുള്ള സമയത്താണ് യാത്ര ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ദൂരത്തു നിന്ന് ഒരു കുരിശ് പോലൊരു ദാനം കണ്ടു, ഒരു നിഴൽ കിടക്കുന്ന കണ്ടു. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഓ എത്ര വലിയ കുരിശാ, അപ്പോൾ അതിൻ്റെ നിഴലല്ലേ ഇങ്ങനെ. മറ്റേയാൾ പറഞ്ഞു, അത് കുരിശൊന്നും അല്ല, അത് ഇലക്ട്രിക് പോസ്റ്റാ, ഇലക്ട്രിക് പോസ്റ്റിനകത്ത് വെച്ചിരിക്കുന്ന ഇതാണ് ഈ കുരിശ് പോലെ ഇവിടെ നിന്ന് ഇത് കണ്ടേക്കുന്നത്. അടുത്തെത്തിയപ്പോഴാ വിവരം മനസ്സിലായേ, ഇത് കുരിശല്ലായിരുന്നു, ഇലക്ട്രിക് പോസ്റ്റായിരുന്നു. അപ്പോൾ ഇനി ആ നിഴലിനെ മുഴുവൻ നമ്മൾ വ്യാഖ്യാനിക്കുന്നത് പൊരുൾ കണ്ടതിൻ്റെ വെളിച്ചത്തിലാണ്, യാഥാർത്ഥ്യമായതിനെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ടല്ലേ അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്നു, പത്രോസ് ഇങ്ങനെ പറയുന്നു, യേശു, അതായത് പഴയ നിയമകാലത്ത് നോഹ പെട്ടകമുണ്ടാക്കി അതിലൂടെ 8 പേര് രക്ഷപ്പെട്ടത്, ആ വെള്ളത്തിലൂടെ പെട്ടകത്തിലൂടെ രക്ഷപ്പെട്ടത് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് എന്തോ, അത് സ്നാനത്തിന് മുൻകവിയായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ നോഹ പെട്ടകം ഉണ്ടാക്കി അതിലൂടെ രക്ഷപ്പെട്ട നോഹയ്ക്ക് ഒരിക്കലും ഈ ഐഡിയ ഉണ്ടായിരുന്നില്ല, ഏത് ഇത് വരാൻ പോകുന്ന സ്നാനത്തിൻ്റെ നിഴലാന്ന് നോഹയ്ക്ക് ഒരിക്കലും അറിയുന്നില്ലായിരുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് യേശു ക്രിസ്തു തിരുവെഴുത്തുകളെ എങ്ങനെയാണ് വ്യാഖ്യാനിച്ചിരുന്നതെന്ന് നമ്മൾ കണ്ടു. കാരണം യേശു ക്രിസ്തുവിൻ്റെ കാലമായപ്പോഴത്തേനെ ന്യായപ്രമാണം വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് എന്ത് ചെയ്തു, ഒരു വികലമായ രൂപത്തിൽ അവരെത്തിച്ചേർന്നു. വസ്ത്രം പറഞ്ഞാൽ അതിൻ്റെ അന്തസത്ത മുഴുവൻ നഷ്ടപ്പെട്ട് ന്യായപ്രമാണം കേവലം കൊണ്ടും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി മാത്രം അധംപതിച്ച ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നു. അതുകൊണ്ട് ആ കർത്താവ് തന്നെ പറഞ്ഞത്, നിങ്ങൾ ഖനമേറിയ ചുമടുകൾ കെട്ടി എന്ത് ചെയ്യുന്നു, മനുഷ്യൻ്റെ തലയിൽ വയ്ക്കുക, അവരെക്കൊണ്ടത് ചുമക്കാനായിട്ട് എന്ത് ചെയ്യുന്നില്ല, സാധിക്കുന്നില്ല. ആ പശ്ചാത്തലത്തിൽ വേണം കർത്താവ് പറഞ്ഞ ആ വാക്യം നമ്മൾ ഓർക്കാൻ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം നൽകിത്തരാമെന്നാണ് പറഞ്ഞത്. അതവൻ്റെ ആത്മരക്ഷയോടുള്ള ബന്ധത്തിലായിരുന്നു ആ കാര്യം, അല്ലാതെ ജോലി പണിയെടുത്ത് അധ്വാനിക്കുന്ന അധ്വാന വർഗത്തോടുള്ള ഒരു വിപ്ലവാത്മകമായിരിക്കുന്ന ഒരു ആഹ്വാനം ആയിരുന്നില്ല. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തുമെന്നാണ് കർത്താവോട് പറഞ്ഞത്. അപ്പോൾ ആത്മ രക്ഷയോടുള്ള ബന്ധത്തിലാണ്. യഹൂദമതം മനുഷ്യനെ കൊണ്ട് ചെയ്ത് തീർക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ചട്ടങ്ങളും നിയമങ്ങളും തരാൻ തുടങ്ങി. അപ്പോൾ കർത്താവ് പറഞ്ഞു, അതങ്ങനല്ല, ഈ ന്യായപ്രമാണമൊക്കെ തന്നത് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടല്ല, അവന് നിത്യജീവൻ പ്രാപിക്കത്തക്കവണ്ണം അവനെ ആത്മരക്ഷയിലേക്ക് കൊണ്ടുപോകാൻ ആയിരുന്നു എന്ന് പറഞ്ഞ കർത്താവ് ആ ന്യായപ്രമാണത്തെ മുഴുവനും എന്ത് ചെയ്യുന്നു, പുനരാഖ്യാനം ചെയ്യുക. എന്നിട്ട് കൂട്ടത്തിൽ കർത്താവ് പറയുന്നു, ഞാൻ ന്യായപ്രമാണത്തെ നീക്കാൻ വന്നതല്ല, ഞാൻ തരുന്ന കൽപ്പനകളിലൂടെ ന്യായപ്രമാണം എന്ത് ചെയ്യാണ് എന്ന് നിവർത്തിക്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഓരോന്നോരോന്നായ കർത്താവ് യഹൂദാ മതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെ എല്ലാം എടുത്ത് കർത്താവ് വ്യാഖ്യാനം ചെയ്യുക. കർത്താവ് പറയുന്നു, വ്യഭിചാരം ചെയ്തതെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, പക്ഷെ ഞാനും നിങ്ങളോട് പറയുന്നത്, മോഹ ഇച്ഛയോടുകൂടെ സ്ത്രീയെ ഒരുത്തൻ നോക്കുന്നെങ്കിൽ അതുപോലും വ്യഭിചാരമാണ്. കുലപാതകം ചെയ്യരുതെന്ന് പിതാക്കന്മാരോട് കൽപ്പിച്ചിരുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, പക്ഷെ ഞാനും നിങ്ങളോട് പറയുന്നത്, നിൻ്റെ സഹോദരനോട് കോപിച്ചാൽ പോലും അത് കുലപാതകത്തിന് തുല്യമാണ്. അതിനുശേഷം ഒന്ന് പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുന്നു, നിങ്ങളുടെ പ്രാർത്ഥന ജാതികളെ പോലെ ജൽപ്പനം ചെയ്യുന്നതായിരിക്കത്, രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി തരും. നിങ്ങൾ യാചിക്കുന്നതിന് മുൻപേ നിങ്ങളുടെ ആവശ്യം ഉണ്ടെന്ന് പിതാവിന് അറിയാം. എന്നിട്ട് പറയുന്നു, ഉപവാസമായിരുന്നു അടുത്ത വലിയ ഒരു ഒരു പരീക്ഷനെ സംബന്ധിച്ച്, യഹൂദാ മതത്തിലെ ഒരു ഭക്തനെ സംബന്ധിച്ച് ഏറ്റവും വലുത് ആഴ്ചയിൽ എത്ര പ്രാവശ്യം അവർ ഉപവസിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ഒരു പരീശൻ പ്രാർത്ഥിക്കാൻ, ചുങ്കപ്പാരനും പരീശനും പ്രാർത്ഥിക്കാൻ പോകുന്നിടത്ത് ഒരു പരീശൻ പറയുന്നു, ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ കിട്ടുന്നതിലൊക്കെ 10,000 കൊടുക്കുന്നു, ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ആഴ്ചയിൽ 2 പ്രാവശ്യം ഞാൻ ഉപവസിക്കുന്നു. കർത്താവ് പറഞ്ഞു,
നീ ഉപവസിക്കുമ്പോൾ അത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനായിരിക്കരുത്. നിൻ്റെ മുഖ അറയിൽ കിടന്ന് നിൻ്റെ മുഖത്ത് എണ്ണയൊക്കെ തേച്ച് പ്രസന്നവനായിട്ടിരിക്കും, മനുഷ്യരെ കാണിക്കാൻ വേണ്ടി ആയിരിക്കരുത് നിൻ്റെ ഉപവാസം. ദാനം കൊടുക്കുന്നതിനെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്, അതും മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് ആയിരിക്കരുത്. നിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യരുത്? കാഹളം ഊതിക്കരുത്. വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയാതെ നീ ചെയ്യുമെങ്കിൽ രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് അതിന് നിനക്ക് പ്രതിഫലം നൽകത്തില്ല. അപ്പോൾ യഹൂദാ മതത്തിൻ്റെതായിരിക്കുന്ന എല്ലാ ചിട്ടവട്ടകളെയും കർത്താവ് എന്ത് ചെയ്യുകയാണെന്നറിയാം, പുനരാഖ്യാനം ചെയ്യുക ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞു യേശുക്രിസ്തുവിൻ്റെ കാലത്തിന് ശേഷം നമ്മൾ കണ്ടു അപ്പോസ്തലന്മാർ എങ്ങനെയാണ് ഈ തിരുവെഴുത്തുകളെ വ്യാഖ്യാനം ചെയ്തിരുന്നത് കണ്ടു. അപ്പോസ്തലന്മാർക്ക് ഇത് വളരെ എളുപ്പമായിരുന്നു, കാരണം പഴയ നിയമത്തിൽ നിഴലായി നിന്നിരുന്ന യേശുക്രിസ്തുവിനെ കാണുവാനും യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ അനുഭവിക്കാനും യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ കേൾക്കാനുമുള്ളൊരു ഭാഗ്യം അപ്പോസ്തലന്മാർക്ക് കിട്ടി. യേശുക്രിസ്തു പഴയ നിയമത്തെ എങ്ങനെയാണ് തന്നിൽ നിവൃത്തിയാകുന്നത് എന്ന് ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത് കേൾക്കാനുള്ള ഭാഗ്യം അപ്പോസ്തലന്മാർക്ക് കിട്ടി. അപ്പോൾ അതുവരെ മറഞ്ഞു കിടന്ന പല കാര്യങ്ങളും ഇവർക്ക് വെളിപ്പെട്ട് കിട്ടി. ഓ, ഇന്നതായിരുന്നല്ലോ അതിൻ്റെ അർത്ഥം. അവൻ്റെ അടിപ്പിണരുകളാ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് യെശയ്യാപ്രവാചകൻ പറഞ്ഞത് യേശു ക്രിസ്തുവിൻ്റെ അടികളെക്കുറിച്ച്, താൻ ഏറ്റ അടികളെക്കുറിച്ചായിരുന്നല്ലോ. നമ്മുടെ പെസഹ കുഞ്ഞാറും അടുക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് അത് കർത്താവിനെക്കുറിച്ചായിരുന്നല്ലോ പറഞ്ഞിരുന്നത്. അപ്പോൾ പഴയ നിയമത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉത്സവങ്ങളും യാഗങ്ങളും എല്ലാം യേശു ക്രിസ്തുവിൽ നിവൃത്തിയാകുന്നത് കണ്ട അപ്പോസ്തലന്മാർക്ക് ഇന്നലെ വരെ പഴയ നിയമത്തെക്കുറിച്ച് ലഭിക്കാഞ്ഞതിനേക്കാൾ അല്ലെങ്കിൽ ലഭിച്ചിട്ടുള്ളതിനേക്കാൾ ഉത്കൃഷ്ടമായ ഒരു വെളിപ്പാട് അവർക്ക് എന്ത് ചെയ്തു കിട്ടി. ഇതുപോലെയുള്ളത് എന്നെ ഒരാൾ കണ്ടിട്ടില്ലെന്ന് വിചാരിക്കുക, ശുത്രി എന്നെക്കുറിച്ച് കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുക, എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് അദ്ദേഹത്തിന് ആ കേട്ടത് എല്ലാം കുറച്ചുകൂടെ ഓ ഇതായിരുന്നല്ലേ, ഇയാളെക്കുറിച്ച് ആയിരുന്നല്ലേ പറഞ്ഞത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിരിക്കുന്ന ഒരു രൂപരേഖ കണ്ട ഒരു വ്യക്തിക്ക് ലഭിച്ചു. അതുകൊണ്ട് ആ അപ്പോസ്തലന്മാരെല്ലാം പറഞ്ഞത് ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ്. പഴയ നിയമത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന പ്രവചനങ്ങളെല്ലാം യേശു ക്രിസ്തുവിൽ നിവൃത്തിയാകുന്നത് ഞങ്ങൾ കണ്ടതാ, ഞങ്ങൾ അനുഭവിച്ചതാ. അപ്പോൾ അപ്പോസ്തലന്മാർ മുഴുവനും പഴയ നിയമത്തെ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിലായി എന്ത് ചെയ്തത് വ്യാഖ്യാനിച്ചത് മുഴുവൻ. അതുകൊണ്ട് എളുപ്പമായിരുന്നു അവർക്ക്. അതുകൊണ്ടല്ലേ അപ്പോസ്തലനായ പൗലോസിൻ്റെ ശുശ്രൂഷ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തിരുവെഴുത്തുകളിലൂടെ സിനഗോഗുകളിലൊക്കെ ചെന്ന് പൗലോസ് ചെയ്യുന്ന എന്ത്, പഴയ നിയമത്തിൽ പ്രതിപാദിക്കപ്പെട്ട മശിഹ ക്രിസ്തു തന്നെ, യേശു തന്നെയാണ് എന്ന് എന്ത് ചെയ്യുന്നു, താൻ സമർത്ഥിച്ച് പോരുകയായിരുന്നു. കന്നക്കാരാജ്ഞിയുടെ ഷണ്ടനായിരുന്ന ഷണ്ടനോട് ഫിലിപ്പോസ് യേശു ക്രിസ്തുവിനെക്കുറിച്ച് സാക്ഷിക്കുന്നത് യെശയ്യാ പ്രവചനത്തെ ആസ്പദമാക്കിയ. അപ്പോൾ പഴയ നിയമ പ്രവചനങ്ങളും പഴയ നിയമ കാര്യങ്ങളും എല്ലാം യേശു ക്രിസ്തുവിൻ്റെ നിഴലാണെന്നുള്ളൊരു ബോധ്യം അവർക്ക് ലഭിച്ചു. ചുരുക്കി പറഞ്ഞാൽ അപ്പോസ്തലന്മാരുടെ വേദവ്യാഖ്യാന രീതി ക്രിസ്തു കേന്ദ്രീയമായിരുന്നു, ക്രിസ്തുവിനെ ചുറ്റിപ്പറ്റിയായിരുന്നു. ഇത്രയും ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്. അത് കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞത് അപ്പോസ്തോലിയ കാലം കഴിഞ്ഞു വെച്ച് ആ പിന്നെ വന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് നിലനിന്നിരുന്നൊരു വ്യാഖ്യാന രീതിയായിരുന്നു ആലങ്കാരിക വ്യാഖ്യാന രീതി. അലക്സാന്ദ്രിയയിലെ ഫിലോ എന്ന തത്വചിന്തകനാണ് ഈ ആലങ്കാരിക വ്യാഖ്യാന രീതിക്ക് എന്ത് ചെയ്തത്, പ്രചുര പ്രാചാരം കൊടുത്തത്. പുള്ളി പറയുന്നത് എന്തോന്ന് അറിയാമോ, എല്ലാ വാക്യങ്ങൾക്കും രണ്ടർത്ഥമുണ്ട്, ഒന്ന് അതിൻ്റെ അക്ഷരാർത്ഥം, മറ്റൊന്ന് ആത്മീയാർത്ഥം. എല്ലാത്തിനും അത് വെച്ചാണ് പലരും പ്രസംഗിക്കാറ്. മന്ന ക്രിസ്തുവിന് നിഴലായിരുന്നു, എല്ലാം എല്ലാം ആലങ്കാരികമായ അർത്ഥം അവർ കൽപ്പിക്കുക. അവർ ഏഴ് കാരണങ്ങൾ അതിന് പറയുന്നത് അല്ലേ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നായിരുന്നു മന്ന, ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. ഇത് ആലങ്കാരിക വ്യാഖ്യാന രീതിയുടെ ലക്ഷണമാണ്, എല്ലാറ്റിനും എന്ത് ചെയ്യുക, ഒരു ആത്മീയാർത്ഥം കണ്ടുപിടിക്കുക. പലപ്പോഴും ഈ ഒരു ശൈലി, ഈ ആലങ്കാരിക ശൈലി ഇപ്പോഴും ആളുകൾ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്തുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വായി തോന്നിയ അർത്ഥം എന്ത് ചെയ്യാൻ പറ്റും, ഏതിനു വേണ്ടിയും കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരാൾ തന്നെ പറയുന്നതെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ശരിയാണെന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറയുന്ന ആലങ്കാരിക, ഞാൻ പറയുന്നു മന്ന ഇതിന് നിഴലാന്ന് വേറൊരാൾ പറയുന്നു അത് വേറൊന്നിന് നിഴലാന്ന്, ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും അത്. അത് കഴിഞ്ഞ് വന്നത് അലക്സാണ്ട്രിയയിലെ ക്ലമൻ്റ് ആയിരുന്നു പിന്നത്തെ ഒരു വിദ്വാനായിട്ട്.
ഈ വേദവ്യാഖ്യാന രംഗത്ത് മറക്കാനാവാത്ത മറ്റൊരു വ്യക്തിയാണ് അലക്സാണ്ട്രിയയിലെ ക്ലമൻ്റ്. അദ്ദേഹം പറഞ്ഞു, എല്ലാ വേദഭാഗത്തിനും അഞ്ചർത്ഥം വെച്ചുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് അക്ഷരാർത്ഥം. അക്ഷരാർത്ഥം എന്ന് പറയുന്നത് അതിൻ്റെ ശരിക്കും നമുക്ക് കാണുമ്പം കിട്ടുന്ന ആ ഒരു അർത്ഥം. ഉദാഹരണം, ജോസഫിന് പിതാവ് പല നിറത്തിലുള്ള അങ്കി ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അത് വാസ്തവത്തിൽ, അപ്പം അതിൻ്റെ അക്ഷരാർത്ഥം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു വസ്ത്രം, പല നിറത്തിലുള്ള വസ്ത്രം കൊടുത്തു. ഇനി അതിൻ്റെ ആത്മീയർത്ഥം പറയുമ്പോഴോ, ഈ അങ്കി പരിശുദ്ധാത്മാവിൻ്റെ കൃപകളാന്നും വരങ്ങളാന്നും ഒക്കെ പറയുന്നുണ്ട്. അപ്പം പിന്നെ വരുന്ന പ്രശ്നം, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ജോസഫിനെ ക്രിസ്തുവിൻ്റെ നിഴലാന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ക്രിസ്തുവിന് കൊടുത്തതായിട്ടൊക്കെ പറയേണ്ടി വരും. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. അത് സഹോദരന്മാർ ഉരിഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ അത് അതിനൊക്കെ ആത്മീയ വരങ്ങളെ ആരിൽ നിന്നും നമുക്ക് ഉരിഞ്ഞെടുക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് വ്യാഖ്യാനത്തിൽ ആ ഒരു പോയിന്റ് മാത്രം സ്ഥാപിക്കാൻ വേണമെങ്കിൽ പറയാമെന്നല്ലാതെ പിന്നെ അതിൻ്റെ സഹോദരന്മാരത് ഉരിഞ്ഞെടുത്തിട്ട് അതൊരു മൃഗത്തെ കൊന്ന് അതിൻ്റെ രക്തത്തിൽ കൊണ്ട് അല്ലേ കൊണ്ട് അപ്പനെ. അപ്പോൾ അവന് അവിടെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഒന്ന് പാത്രണ്ടി വരും. അപ്പോൾ ഈ പുള്ളി പറയുന്നത് അങ്ങനെ ഓരോ ഭാഗത്തിനും അഞ്ച് അർത്ഥം ഉണ്ടാകും. ഒന്ന് അതിൻ്റെ അക്ഷരാർത്ഥം, രണ്ട് അതിൽ നിന്ന് ഒന്ന് പറയുന്ന ഉപദേശപരമായ അർത്ഥം എന്തുവാ നമ്മൾ നോക്കണം. അടുത്ത് പറഞ്ഞത് പ്രാവചനികമായ അർത്ഥം എന്നാണ് നമ്മൾ നോക്കണം. അടുത്ത് പറയുന്നത് താത്വികമായിരിക്കുന്ന ഒരു ഫിലോസോഫിക്കൽ മീനിങ് ആ അർത്ഥത്തിനുണ്ട്. ദർ ഈസ് എ ഹിഡൻ മീനിങ്, ഒളിഞ്ഞു കിടക്കുന്ന നിഗൂഢമായൊരു അർത്ഥമുണ്ട്. അപ്പോൾ ഏതൊരു വേദഭാഗത്തിനും ഈ അഞ്ച് അർത്ഥമുണ്ട് എന്ന് പറഞ്ഞാൽ എന്തു അർത്ഥം? ഏതത്തിൽ അപ്പോൾ അഞ്ച് ബൈബിൾ ഉണ്ടെന്നുള്ളതിൻ്റെ അർത്ഥം പോലെ ആയതല്ലേ? അതിനോട് നമുക്ക് യോജിക്കാനൊക്കത്തില്ല. പക്ഷേ അതും വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഒരേ വേദഭാഗത്തു നിന്ന് തന്നെ എന്ത് ചെയ്യുന്നു അല്ലേ, ആഴത്തിലേക്ക് ഇറങ്ങി ആർക്കും വെളിപ്പെടാത്ത മർമ്മങ്ങളെ ഞങ്ങളുടെ കർത്താവിൻ്റെ ദാസിന് വെളിപ്പെടുത്തി കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരില്ലേ? അതൊക്കെ ഈ അർത്ഥത്തിലാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നു ആര്? ഓറിഗൻ. അദ്ദേഹം പറഞ്ഞു തിരുവേദത്തിന് അഞ്ചർത്ഥമൊന്നുമില്ല, തിരുവേദത്തിന് മൂന്നർത്ഥമേ ഉള്ളൂ. അതിനകത്ത് അദ്ദേഹം പറയുന്ന എടുക്കുന്ന തെളിവ് എന്നാന്ന് പറയുമ്പോൾ, ദേഹം ദേഹി ആത്മാവ് എന്നിങ്ങനെ മനുഷ്യ ശരീരത്തിലുള്ളതുപോലെ തിരുവെഴുത്തിനും ഇങ്ങനെ മൂന്ന് അർത്ഥമുണ്ട്. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ ദൈവത്വത്തിൽ ത്രീത്വം നമ്മൾ കാണുന്നത് പോലെ, മൂന്ന് വ്യക്തിത്വങ്ങൾ കാണുന്നത് പോലെ തിരുവെഴുത്തിലും ഇങ്ങനെ മൂന്നെണ്ണമുണ്ട്. ദേഹാർത്ഥം എന്ന് പറയുന്നത് എന്തുവാ? അതിൻ്റെ അക്ഷരികമായ അർത്ഥം. ദേഹി അർത്ഥം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മോറൽ, അതിൽ നിന്ന് പഠിക്കാനുള്ളത് ധാർമ്മിക പാഠം. അവസാനത്തത് അതിൻ്റെ ആത്മീയ അർത്ഥം. ഇതായിരുന്നു ഓറിഗൻ പഠിപ്പിച്ചിരുന്ന ഒരു ചിന്താഗതി. ഇതെല്ലാം വേദപുസ്തക വ്യാഖ്യാന രംഗത്ത് വരുന്ന പല പല ചിന്താശൈലികളാണ്. എന്തിനാ ഇതൊക്കെ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രസംഗം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാതായിരിക്കും ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. തെറ്റായതിനെ നമുക്ക് ഒഴിവാക്കാനും സാധിക്കണം. ഒരു വ്യാഖ്യാന രീതി ദൈവവചന പ്രകാരമല്ല ഒരാൾ വ്യാഖ്യാനിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴക്കുണ്ടാക്കാനൊന്നും പോകണ്ട. എന്തു ചെയ്യുക? അങ്ങ് ഇഗ്നോർ ചെയ്താൽ മാത്രം. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടത് ഏതാ? അന്ത്യോക്കിയയിലെ, അത് എഴുതിയോ നമ്മൾ? ഇല്ല, അവിടെ നിന്നാണ് ഇപ്പോൾ ഇത്രയും പശ്ചാത്തലത്തിലേക്ക് വരികയാണ്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അടുത്ത ഭാഗത്തേക്കാണ്.